Dear students, today we can discuss previous question paper of a fairly examination. So students, make sure you understand questions very well before answering it. Now see the question paper. I am Kerala Sahodaya School Complex, Time 1st Mid-Time Examination, 2019 Bis. Hindi Angur Class. സ്റ്റാൻഡർ ഫോർത്ത് ടൈം ദോ ഗു ആവർ മേക്സിമം മാര്ക്ക് മേക്സിമം മാര്ക്സ് പച്ചാസ് ഫിഫ്റ്റി പഹ പ്രശ്ന സമാനാർത്ഥക ശബ്ദ ചുണറ്റ് സിനോണിമസ് ഇസ്മേ ചേട്ട പഹല സുമ പക്ഷി ആകാശ് ബാദൽ ബഗീച്ച ആശ ഇസ്ക സമാനാർത്ഥക ശബ്ദം അതായത് സിനോണിമസ് ആയിട്ടുള്ള വേർഡാണ് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് സുമൻ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലേ ഫ്ലവറിന് നമ്മൾ എന്ത് പറയും ഹിന്ദിയിൽ ഫൂൽ എന്ന് പറയും സുമൻ ഫൂൽ ഫ്ലവർ നെക്സ്റ്റ് പക്ഷി പക്ഷി വിഹഗ് ദ ബേഡ് കാഷെന്താ പറയുക ഹിന്ദിയിൽ നബ് ആകാശ് നബ് സ്കൈ ബാദൽ മേഗ് ക്ലൗഡ് ബഗീച ഉപവൻ ഗാർഡൻ ആശ അഭിലാഷ വിഷ് ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സമാനമായ ഹിന്ദി മീനിങ്സ് മാത്രമേ ഇവിടെ എഴുതാനുള്ളൂ അതായത് സുമൻ ഫൂൽ പക്ഷി വെഹ് ആകാശ് നബ് ബാദൽ മേഘ് ബഗീച്ച ഉപവൻ ആഷ അഭിലാഷ ഇങ്ങനെ ഈ ചഹ് വേഡ്സ് ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഹിന്ദിയിലുള്ള നെയ്മ് മാത്രമേ എഴുതാനുള്ളൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ സഹിമിലാൻ കരേ ഇത് ജോഡേ ബനായ അതായത് മാച്ച് ദ ഫോളോയിങ് ആണ് സഹി മിലാൻകരെ സഹി ടീക്ക് ശരിയായത് മിലാൻകരെ കൂട്ടിച്ചേർക്കാനുള്ളതാണ് നമുക്ക് നോക്കാം ഇവിടെ പാഞ്ച് വേഡ്സ് മേച്ച് ചെയ്യാണ്ട് അതിന് പാഞ്ച് മാർക്കുണ്ട് അല്ലെ അഞ്ച് മാർക്കുണ്ട് ഫസ്റ്റ് ചബാനേ കെലിയെ ചബാന മീൻസ് ചുയിങ് ഫോർ ചുയിങ് ദേക്കിനേ കിലിയെ ഫോർ സീയിങ് സുന്നേ കെലിയെ ഫോർ ഹിയറിങ് बोलने ബോലിനെ കലിയെ ഫോർ ടോക്കിംഗ് ചല്ലിനെ കലിയെ ഫോർ വാക്കിംഗ് അപ്പോൾ ഇതിനൊക്കെ ശരിയർക്ക് ആ അങ്ക് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് പയർ എന്ന് പറഞ്ഞാൽ ലെഗ്സാണ് മുഹ് മൗത്ത് ദാന്ത് ടൂത്ത് ആങ്ക് ഐ കാൻ ഇയർ നമുക്ക് നോക്കാം ചഭാനേ കിലിയെ ചൂങ്ങി ചവയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക ദാന്ത് അല്ലേ നെക്സ്റ്റ് के लिए അല്ലേ ഫോർ സീം കാണുന്നതിന് വേണ്ടി എന്താണ് ഏത് ശരീരത്തിൻ്റെ അങ്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആങ്ക് നെക്സ്റ്റ് സുന്നേക്കിലിയെ കേൾക്കുന്നതിന് വേണ്ടി അല്ലേ ഫോർ ഹിയറിങ് കാൻ ബോലിനേ കിലിയെ അതുപോലെ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ വാഗോണ്ടാണ് അല്ലേ മൂവ് ചലിനേക്കിലിയെ നമുക്ക് മൂവ് ചെയ്യാൻ ചലിക്കാൻ നടക്കൽ എന്തുകൊണ്ടാണ് ആ വാക്ക് ചെയ്യുന്നത് ലെഗ്സ് പയർ തേഡ് ക്വസ്റ്റ്യൻ ഉത്തർ ലിഖേ ആൻസർ ദ ഫോളോയിങ് ആണ് അതിന് മൂന്ന് ക്വസ്റ്റ്യൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിന് സിക്സ് മാർക്കും ഉണ്ട് അപ്പം ഓരെണ്ണത്തിന് ഈ രണ്ട് മാർക്ക് വീതം ക്വസ്റ്റ്യൻ നമ്പർ എക്ക് ബച്ചവനെ ബച്ചടേക്ക നാം മംഗള ക്യോരേക്ക കുട്ടികൾ എന്തുകൊണ്ടാണ് ബച്ചഡ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പിന്നെ പശുക്കുട്ടിയെയാണ് പറയുന്നത് ഗായിക ബച്ച് ആ ബച്ചൻ്റെ നാം പേര് മംഗള എന്ന് പേരിട്ടത് എന്തുകൊണ്ടാണ് പക്ഷുക്കിടാവിന് ബച്ചടയൊക്കെ ജന്മ മംഗൾവാർക്കോ ഹുവാ ഇസ്ലിയെ ബച്ചോനെ ബച്ചടയൊക്കെ നാം മംഗള രേഖ അതായത് ആ ഗായ് പ്രസവിച്ചത് ഒരു മംഗൾവാറായിരുന്നു ട്യൂസ്ഡേ ആയിരുന്നു അതുകൊണ്ടാണ് കുട്ടികൾ കുട്ടികളതിന് മംഗൾ മംഗള എന്നുള്ള പേര് കൊടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ടേഗോർക്കാ മൻ ക്യോ ദുഃഖി ഹോ ജാത്ത ടാഗോറിൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് ഗിന്നനായത് ദുഃഖിതനായത് പിഞ്ചരേമ ബന്ധു പഞ്ചിക്ക് ആവാസുനായി ദേ തീത്തോ ടാഗോർ കമാൻ ദുഃഖി ഹോജാത്ത പിഞ്ചരേമ ബന്ധു പഞ്ചിക്ക് അതാ കൂട്ടിലടക്കപ്പെട്ട പ പക്ഷിയുടെ ആവാസുനായി ദേ തീത്തോ ആ സൗണ്ട് കേട്ടതുകൊണ്ടാണ് ടാഗോറിൻ്റെ മനസ്സിൽ എന്ത് ഉണ്ടായത് ടാഗോർ കാമാൻ ദുഃഖി ഹോജാത്ത ദുഃഖിതനായത് ടാഗോറിൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടായത് നെക്സ്റ്റ് कर, कर लेंगे ക്വസ്റ്റ്യൻ നഞ്ഞി ചെടി നോക്കിയ ആനപ്പർ ആ കുഞ്ഞ് പക്ഷികളുടെ വരവില് ബച്ചയും കുട്ടികള് कर लेंगे എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ഭാര്യ ഭാര്യ ഉൻകി നിഗറാണി കർലേങ്കെ എന്തായിരുന്നു ചെയ്തിരുന്നത് അവരിടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ ഒബ്സെർവ് ചെയ്യായിരുന്നു അല്ലെ നഞ്ഞി ചിടിയോക്കി ആനാപ്പർ ബച്ച ഭാര്യ ഭാര്യ സേവനിക്ക് നിഗരാണി കർലേങ്കെ അവർ ഇടക്ക് പോയി ഇങ്ങനെ പോയി നോക്കുമായിരുന്നു ഇതാണ് മൂന്ന് ക്വസ്റ്റ്യൻ ഇതിന് ആറ് മാർക്ക് നെക്സ്റ്റ് ഫോർത്ത് നമൂനിക്കെ അനുസാർ ലിഗെ ഇത് ഓർഡറിൽ എഴുതാനുള്ളതാണ് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഷഹർ ഷഹർ മേ ഷഹരോ മേ ടൗൺ ഇൻ ടൗൺസ് ദിസ് ഈസ് ദി സെയിം വർക്ക് വി സ്റ്റഡിയിഡ് ഫ്രം പാട്ട് പാഞ്ച് മേരാ ബച്ച്പൻ ഇൻ page നമ്പർ 39 പന്യസംഖ്യ തേർട്ടി നയൻ അപ്പം അതിൽ കൊടുത്തിട്ടുള്ള വർക്ക് തന്നെയാണ് അത് ഓർഡറിലാക്കി എഴുതാനല്ലേ റൈറ്റ് ഇൻ ഓർഡറിൽ അപ്പോൾ എക്സാമ്പിളായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് പട്ടണം പട്ടണത്തിൽ പട്ടണങ്ങളിൽ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗർ ഗർ എന്ന് പറഞ്ഞാൽ ഹൗസ് വേഡ് അല്ലേ അപ്പോൾ അതെങ്ങനെ എഴുതാം ഖർ ഗർ മേ ഗരോമേ നെക്സ്റ്റ് ചത്ത് ചത്തുമേ ചത്തോമേ ഇവിടെ ഒരു മോഡൽ എക്സാമ്പിളായി കൊടുത്തിട്ടുണ്ട് രണ്ട് മോഡൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നാല് മാർക്കുണ്ട് നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവ് ചിത്ര ആധാർ പേർ പാഞ്ച് വാക്കി ലിഗെൽ ഇവിടെ ഫൈവ് ആണ് നിങ്ങൾക്ക് എഴുതാനുള്ളത് അതുപോലെ തന്നെ അതിന് ഫൈവ് മാർക്കും ഉണ്ട് ഈ കിസ്ക ചിത്ര ഹെ ഇവിടെ എന്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഗായാണോ ബക്കരിയാണോ ബക്കരിയാണ് അല്ലേ ബക്കരിക ചിത്ര ഹെ അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് നമ്മൾ ബക്കരിയെ കുറിച്ചിട്ട് എന്ത് എഴുതണം പാഞ്ച് വാക്കി എഴുതണം അഞ്ച് സെൻറ്റൻസ് എഴുതണം അപ്പം നമ്മൾ ബക്കരിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ബക്കരിയൊക്കെ പാൽത്തു ജാൻവർ ഹേ ബക്കിരി ഒരു മൃഗമാണ് അല്ലേ നമ്മൾ എന്ന് പറയുന്ന ഗോട്ട് അല്ലേ ആട് നമ്മൾ ഗോട്ടിനെ വളർത്തു വളർത്തു മൃഗമായിട്ടാണ് പിന്നെ കാണുന്നത് പിന്നെ നെക്സ്റ്റ് ശാഖാഹാരി ജാൻവർ ഹെ അല്ലേ ഇത് സസ്യ ബുക്കാണ് മീറ്റൊക്കെ കഴിക്കുമോ ഇല്ല ഈ ഗാസോർ ഫൂസ് ഘാത്തീഹേ അല്ലേ ഇത് പിന്നെ എന്താ പറയുക പുല്ലും ഒക്കെയാണ് കഴിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ യഹ് ഏക്ക് സാധാ സീത ജീവിഹേ അല്ലേ ഇതൊരു സാധാരണ ജീവിയാണ് പിന്നെ നമുക്ക് നമുക്കിത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണനുള്ളത് ബക്കിരി അമ്മയെ ദൂത് തേത്തിഹേ ബക്കിരി നമുക്ക് എന്ത് തരുന്നു ദൂത് മിൽക്ക് നൽകുന്നു അല്ലേ ദൂത് ഏക്ക് പൗഷ്ടിക ആഹാർ അല്ലേ ദൂത് മീൻസ് മിൽക്ക് മിൽക്ക് ഒരു പൗഷ്ടികാഹാരമാണ് അതായത് ഒരു പോഷകാഹാരം കൂടിയാണ് ദൂത് സേ ഗീ മക്കൻ ചാച്ച് ആദി ബനാത്ത ഹെ ദൂതിൽ നിന്ന് നമ്മൾ ഗീ ഗീ എന്ന് പറഞ്ഞാൽ നെയ്യ് മക്കൻ വെണ്ണ ചാച്ച് മോര് ആദ്യം ബനാത്ത മുതലായൊക്കെ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു ബക്കരിക്ക് ഗോബർക്ക് അച്ചാകാതെ ബക്കരിയുടെ കാഷ്ടം നമ്മൾ ഒരു നല്ല വളമായിട്ടും യൂസ് ചെയ്യുന്നു ഇപ്പോൾ ഈ ഈ ചാപ്റ്ററിൽ നമ്മൾ പച്ചട നയ മഹമാൻ എന്നുള്ള പാഠത്തീൻ അല്ലേ മൂന്നാമത്തെ ചാപ്റ്ററിൽ അതിൽ ഗായിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ബക്രിയെക്കുറിച്ചും എഴുതാനുള്ളത് അപ്പോൾ അഞ്ച് സെൻറ്റൻസ് എഴുതാനുള്ളൂ അഞ്ച് സെൻറ്റൻസിന് അഞ്ച് മാർക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് സ്കൂൾക്ക് ഓണം സമാരോഹിക്കേ ഭാരമേ ഏക്ക് പോസ്റ്റർ തയ്യാർക്കര ഓണം അമ്മാര ദേശീയോത്സവേ അല്ലേ അപ്പോൾ നമ്മൾ സ്കൂളിൽ ഓണം ഫെസ്റ്റ് ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മളതിനൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ എന്ത് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെങ്കിലും നമ്മളൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യും അല്ലേ അപ്പോൾ ആ പോസ്റ്ററിന് ആറ് മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓണം സമാരോക്കോ വെൽക്കം എങ് സ്വാഗതഹേ അങ്ങനെ എന്ത് പറഞ്ഞിട്ട് നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം തയ്യാറാക്കുന്ന സമയത്ത് നമ്മളൊരു ബോക്സ് വരച്ചിട്ട് അതിലാണ് എഴുതേണ്ടത് സബി ബച്ചോക്ക് ഓണം സമാരോഹിക്കിരിയെ സ്വാഗതേ അങ്ങനെ എഴുതിയാലും മതി അപ്പോൾ അങ്ങനെ മനോഹരമായിട്ട് കുറച്ച് ബോൾഡായിട്ട് ബോക്സിൽ എഴുതിയാലും നിങ്ങൾക്ക് ആറ് മാർക്കും കിട്ടും പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത്ത് കിസി എക്ക് വിഷയപ്ര സങ്കേതപ്പട് തയ്യാർക്കാർ എന്ന് പറഞ്ഞാൽ പ്ലക്കാടാണ് സൂചനാ ബോർഡല്ലേ ഇവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടല്ലേ അതിൽ കിസി ഏക്ക് വിഷയപ്പർ സങ്കേതപ്പെടുത്തുക ആർക്കാർ ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് തയ്യാറാക്കാനുള്ളത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അതിന് ചാറ് മാർക്കുണ്ട് നാല് മാർക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഒരൊറ്റ ഒന്നേ തയ്യാറാക്കാൻ പാടുള്ളൂ ആ കിസി ഏക്ക് വിഷയപ്പർ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഒരു വിഷയത്തിൽ സങ്കേതപ്പെടുത്തുക ആർക്കാർ പ്ലക്കാർ തയ്യാറാക്കാനുള്ളത് അപ്പോൾ രണ്ടെണ്ണം നന്നായി അറിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ രണ്ടെണ്ണം എഴുതി വെച്ചാലും മാർക്ക് കിട്ടില്ല ആകെ ഒരെണ്ണത്തിനുള്ള നാല് മാർക്കേ കിട്ടുള്ളൂ അപ്പോൾ വെറുതെ ടൈം കളയാണ്ട് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാം നമുക്കത് മൂന്നും നോക്കാം ഒരെണ്ണയെ ആൻസർ ചെയ്യാനുള്ളൂ അതിനാണ് നാല് മാർക്ക് ഏക്ക് പ്രകൃതി സംരക്ഷണം ഒന്നാമത്തേത് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ള പ്ലക്കാർഡ് ഉണ്ടാക്കാൻ അത് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്താ എഴുതുക എന്തെഴുതുക കൂടുതലായൊന്നെഴുതാൻ്റെ പ്ലക്കാർഡിൽ ഒരൊറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി പ്രകൃതി സംരക്ഷൻ അമാര കർത്തവ്യഹേ എന്താ പ്രകൃതി സംരക്ഷണ അമാര കർത്തവ്യഹെ അതും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ബോക്സിൽ വരച്ചിട്ട് അതിനൊരു സ്റ്റാൻഡ് വരക്കണം അതാണ് സങ്കേതപ്പെടാകുമ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടല്ലേ വിളക്കാടൊക്കെ പിന്നെ പോവാറുള്ളത് അല്ലാതെ ചുമരിൽ വലിക്കില്ലല്ലോ അപ്പോൾ അത് അങ്ങനെ എഴുതിയാൽ മതി പ്രകൃതി സംരക്ഷണ അമാര കർത്തവ്യഹേ രണ്ടാമത്തത് പശു പക്ഷി പശു സംരക്ഷൺ പക്ഷി മൃഗാദികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള പ്ലക്കാർഡാണ് അടുത്ത് പറയുന്നത് അത് നമുക്ക് എന്ത് എഴുതാം പശുപക്ഷി ഹമാര സഹജർ നമ്മൾ സംഗീതപട് പാട്ട് ചാർ ഭയ എന്ന് പറയുന്ന വിവർ ബേഡ്സിൻ്റെ ആ പോയത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ സംഖ്യ തൈന്തീസ് പേജ് നമ്പർ തേർട്ടി ത്രീയിൽ വരുന്നുണ്ട് പ്ലക്കാർഡ് അപ്പോൾ അതിൽ പശുപക്ഷി നമുക്ക് സംരക്ഷണമുള്ള പശുപക്ഷി അമാരെ സഹജർ അതല്ലെങ്കിൽ സബിജീവക്കു ജീനേക്ക സമാൻ ഹേ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം അവരെണ്ണം മാത്രമേ എഴുതാൻ പാടുള്ളൂ പിന്നെ നെക്സ്റ്റ് തേർഡ് കൊടുത്തിരിക്കുന്നത് വനസംരക്ഷണമാണ് നമ്മൾ എന്താ എഴുതുക മരങ്ങൾ വെട്ടി മുറിക്കുന്നതിനൊക്കെ എതിർത്തുകൊണ്ട് അല്ലേ നമുക്ക് എന്തെഴുതാം വൻ നെഹിത്തോ ഹം നെഹി അല്ലെങ്കിൽ പേട് നെഹിത്തോ ഹം നെഹി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം അതുമല്ലെങ്കിൽ വനസംരക്ഷൻ ഹമാര കർത്തവ്യ അങ്ങനെയും കൊടുക്കാം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട് ടൈം ഒരുപാടുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ആൻസർ ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ അതുപോലെ അത് നിങ്ങൾക്കൊരു മൈനസ് മാർക്കായിട്ടാണ് വരിക അപ്പോൾ കിസ് എ കി വിഷയിപ്പർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ വിഷയത്തിലേ നിങ്ങൾ പ്രക്കാട് ചെയ്യാൻ പറ്റ പാടുള്ളൂ അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് ഒരു ബോക്സ് വരച്ചതിനൊരു സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ സ്പെല്ലി മിസ്റ്റേക്ക് ഇല്ലാതെ ഏതാണോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഒരെണ്ണം മാത്രം ആൻസർ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ആട്ട് കവിത പിടുക്കർ നീച്ചെ പ്രശ്നമൊക്കെ ഉത്തരലേക്ക് ഇവിടെ ഒരു പോയം കൊടുത്തിട്ടുണ്ട് ഈ പോയം വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്യാനാണ് സാധാരണ ഇങ്ങനെ കൊടുക്കുന്ന പോയംസൊക്കെ അപടിത് പോയംസാകും അതെ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്താവും അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ലൈൻസാവും അധികം കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് ഒരു മീനിങ് ഉരുത്തിരിഞ്ഞ് കിട്ടുന്നത് അത് വെച്ചിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ ഈ എട്ടാമത്തെ ക്വസ് പോയത്തിൽ ഒരു നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അഞ്ച് മാർക്കും ഉണ്ടാ നാല് ക്വസ്റ്റ്യന് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം മാലി ആജ് ലേ ജൂല ജൂലേ പെർഹം ജൂലാ ജൂലേ ഇസ്പർ ചഡ്കർ ഊപ്പർ ബഡ്കർ ആസ്മാൻഗേ ജൂലാ ജൂൽ ഹേ ഹേ ജൂൽ പത്തി പത്തി ജൂലാ ജൂൽ ഹെ ഗുഡിയ ജൂലാ ജൂലി സാര ഉപവൻ അപ്പം ഇതിലെന്താ മാലി എന്ന് പറഞ്ഞ തോട്ടക്കാരൻ തോട്ടക്കാരന് ഒരു ഊഞ്ഞാലിട്ടിട്ട് അതിൽ ഞങ്ങൾ എന്തു ചെയ്യും വളരെ ഹൈറ്റിൽ ഉയരത്തിൽ കയറി നിൽക്കും എന്നിട്ട് ആസ്മാൻകോഹം ചൂലേങ്ക ആകാശം വരെ തൊടുന്നതിന് വേണ്ടി അത്രയും ഹൈറ്റിൽ ഞങ്ങളെന്തില് ഊഞ്ഞാലാടും അപ്പോൾ ഇങ്ങനെ ആടുന്ന സമയത്ത് ഈ ജൂലാ ജൂൽ രഹീഹിയ ടാലി മരത്തിന്റെ ടാലി ശിഖരങ്ങളൊക്കെ നമുക്കിങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നതായിട്ട് ആടുന്നതായിട്ട് ഫീൽ ചെയ്യും അല്ലേ ജൂൽ രഹീഹെ പത്തി പത്തി അതുപോലെ ഇലകളും ഇങ്ങനെ ഊഞ്ഞാലാടും ജൂൽ ജൂലാ ജൂൽ രഹീഹെ ഗുഡിയ ജൂലാ ജൂലി സാരാ ഉപവൻ അതുപോലെ നമ്മളെടുത്തൊരു ഡോളുണ്ടെങ്കിൽ അതും നമ്മളെ പോലെ തന്നെ ഇങ്ങനെ ഊഞ്ഞാലിൽ ആടും അതുപോലെ ജൂലാ ജൂലിയെ സാരാ ഉപവൻ നമ്മൾ ഊഞ്ഞാലിൽ ആടുന്ന സമയത്ത് സാരാ ഉപവൻ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടുള്ള ഉപവൻ ഗാർഡൻ ഗാർഡൻ മൊത്തം ഇങ്ങനെ ആടുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം കവിത കേലിയ ഉചിത ശീർഷക ല ലിഗെ ഈ കവിതയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു ഹെഡിങ്ങാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൽ റിപ്പീറ്റഡ് വേർഡ്സായിട്ട് വരുന്നത് നമ്മൾ നോക്കുക കവിതയ്ക്ക് മീനിങ് മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ ഇത് ഒരു ജൂല ഊഞ്ഞാലിനെ കുറിച്ചുള്ളതാണ് അപ്പം നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു ശീർഷക ഒരു ഹെഡിങ് എന്ന് പറഞ്ഞാൽ ജൂല എന്ന് കൊടുത്താൽ മതി സെക്കൻഡ് ക്വസ്റ്റിന് കൂൻ ജൂല ലഗാതെ ആരാണ് ഊനാലിട്ടത് മാലി ആ തുടക്കത്തിലേ പറയുന്നുണ്ട് അല്ലേ മാലിയാണ് തോട്ടക്കാരനാണ് തേർഡ് വൺ ഊപ്പർ ചടുക്കർ കിസ്കോ ചൂലേത്ത് മുകളിൽ മീൻ ഹൈറ്റിൽ നമുക്ക് എത്തിയിട്ട് ആരെയാണ് നമുക്ക് തൊടേണ്ടത് ആസ്മാൻ കോഹം ചൂലേത്തെ നമ്മൾക്ക് ആകാശത്തിൽ വരെയാണ് ആകാശത്തിൽ വരെയാണ് അതായത് അത്ര ഹൈറ്റിലാണ് നമുക്ക് അവിടെയാണ് തൊടേണ്ടത് ആസ്മാൻ കോ നെക്സ്റ്റ് നെക്സ്റ്റാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ കോൺ കോൻ ജൂല ജൂൽ ആരൊക്കെയാണ് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിയുടെ കവി ടാലി ശിഖരങ്ങൾ പത്തി അതുപോലെ ലീഫ്സ് ഗുഡിയ ഡോള് സാരാ ഉപവൻ അതായത് ഗാർഡൻ മൊത്തം ഷേക്ക് ചെയ്യുന്നതായിട്ട് ആടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് ഞാൻ നയൻത്ത് ക്വസ്റ്റ്യൻ നീച്ചേ ദിയെ ശബ്ദോ മേ കിൻകിൻ ശബ്ദ ആകാശ്മേ ഹേ ചുൻകർലികെ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ശബ്ദ പറയാറുണ്ട് ടീച്ചർ വേർഡ്സ് തെറ്റരുത് വേർഡ്സിൽ ഏതൊക്കെ വേഡ്സുകളാണ് ആകാശത്തിലുള്ളത് ചുൻകെർലികെ ചൂസ് ആൻഡ് റൈറ്റ് അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കോഷ്ടഗ്സ് ചുൻസർലീഗെ കേട്ടോ ബ്രേ കോഷ്ടകെന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം പേഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ല ട്രീ മച്ചിലി ഫിഷ് താര സ്റ്റാ സ്റ്റാഴ്സ് ജാൻവർ ആനിമൽ ചാന്ത് മൂണ് പൗതെ പ്ലാൻസ് സൂരജ് സൺ മേഠ ഫ്രോഗ് ബാദൽ ക്ലൗഡ് ഇതിൽ താഴെ കൊടുത്തിട്ട് ആകാശ്മി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇൻ സ്കൈ സ്കൈയിലുള്ളതാണ് നമുക്ക് ആകാശത്തിലുള്ളതാണ് ഇവിടെ എഴുതാനുള്ളത് എക് ദോ തീൻ ചാർ നാലെണ്ണം എഴുതാനുണ്ട് അപ്പം അതിന് അഞ്ച് മാർക്ക് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ആകാശത്തിലുള്ള പേട് ആകാശത്തിലാണോ ധർത്തിയിലാണോ പേട് ധർത്തിയിലാണ് അല്ലേ മച്ചിലിയും അതുപോലെ ജലത്തിൽ പാനീയതല്ല അപ്പം താര താര എന്ന് പറഞ്ഞാൽ സ്റ്റാഴ്സ് ആകാശത്തിലാണ് പിന്നെ അടുത്തത് ഏതാ കൊടുത്തിരിക്കുന്നത് ജാൻവർ അല്ല തെറ്റാണ് നെക്സ്റ്റ് ചാന്ത് ചാന്ത് എന്ന് പറഞ്ഞാൽ മൂണ് ആകാശത്തിലാണ് പിന്നെ പൗതി പ്ലാന്റ്സ് അതും അല്ല അതും ധർത്തിയിലാണ് അല്ലേ നെക്സ്റ്റ് നോക്കും സൂരജ് സൂരജ് സണ് ആകാശത്തിലാണ് ആൻഡ് ലാസ്റ്റ് വൺ ബാദൽ ബാദൽ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് പിന്നെ അതിൻ്റെ അടുക്കൊരു മേടകുണ്ട് അത് ഫ്രോഗ് അത് ധർത്തിയിലാണ് അപ്പോൾ അതല്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ആകാശത്തിലുള്ള തിര ചൂസ് ചെയ്യാനുള്ളത് ആകാശമേ എന്നുള്ളതിൽ താഴെ താഴെ കൊടുത്തിരിക്കുന്ന താര ചാന്ത് സൂരജ് ബാദൽ ഇത്രയാണ് നമുക്കതിൽ ചൂസ് ചെയ്ത് എഴുതാനുള്ളത് അതിന് ഫൈവ് ഉണ്ട് ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെൻത്ത് ക്വസ്റ്റ്യന് വിശേഷ ശബ്ദ ചുൻകർ ലിഗെ ഇവിടെ നാല് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് ഈ നാല് സെൻറ്റൻസിൽ ഓരോ സെൻറ്റൻസിൽ ഓരോ അബ്ജക്റ്റീവ് ഉണ്ട് വിശേഷണ പദമുണ്ട് അല്ലേ ആ അബ്ജക്റ്റീവ് മാത്രം നമുക്ക് ചൂസ് ചെയ്ത് എഴുതിയാൽ മതി അപ്പം നാല് അബ്ജക്റ്റീവ് ചൂസ് ചെയ്ത് എഴുതുമ്പോൾ അതിന് നാല് മാർക്കും ഉണ്ട് നമുക്കൊന്നാമത്തെ നോക്കാം പെൻസിലിന് ഏക്ക് ബട ഗോള ബനായ പെൻസില് ഇന്ന് ഉള്ള രണ്ടാമത്തെ ചുഹേമിലെ പെൻസിലാ രണ്ടാമത്തെ ചാപ്റ്റർ ഇല്ല അതിലുള്ള ക്വസ്റ്റ്യൻ ആണത് പെൻസിൽ ഏക്ക് ബടാ ഗോള ബനായ ഒരു വലിയ വൃത്തം വരച്ചു അപ്പോൾ പെൻസിലൊരു വൃത്തം വരച്ചു അത് എങ്ങനെയുള്ള വൃത്തമാണ് എങ്ങനെയുള്ള ഗോളാണ് വരച്ചത് ബടാ ഗോള അപ്പോൾ ഗോളത്തെ അവിടെ വിശേഷിപ്പിക്കുന്ന പത അതാണ് ബട എന്നുള്ള അതാണ് ഇവിടുത്തെ വിശേഷ ശബ്ദ അബ്ജെക്റ്റീവ് വേർഡ് അതാണ് ഒന്നാമത്തെ നമുക്ക് ക്വസ്റ്റ്യിൽ നമുക്കിടുത്തെഴുതാനുള്ളത് രണ്ടാമത്തത് ലംബി മൂഞ്ച് ദേക്കുക്കർ ചൂഹ ടർഗയ ആ നീളമുള്ള ആ മീശ മൂഞ്ച് ദേക്കർ കണ്ടിട്ട് ചൂഹ ടർഗ ചൂഹ ചൂഹ വല്ലാതെ ഭയപ്പെട്ടു അപ്പോൾ ചൂഹ എങ്ങനെയുള്ള മൂഞ്ച് കണ്ടിട്ടാണ് ഭയപ്പെട്ടത് ചോട്ടയാണോ ലംബിയാണോ ലംബി ലംബി എന്നുള്ള വേഡ് കൊണ്ടാണ് ഇവിടെ മൂഞ്ചിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ലെംബി ആൻഡ് തേർഡ് പെൻസിലിനെയൊക്കെ അജീബ് ചിത്ര ബനായ പെൻസിലൊരു വിചിത്രമായ ചിത്രം വരച്ചു അല്ലേ ചിത്ര വിചിത്രമായ ചിത്രമാണ് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ അജീബ് ചിത്ര ചിത്രത്തിനെ ഇവിടെ വിശേഷിപ്പിക്കുന്ന അജീബ് എന്നുള്ള വിശേഷം ശബ്ദം കൊണ്ടാണ് അബ്ജക്റ്റീവ് കൊണ്ടാണ് അപ്പോൾ തേഡില് അജീബ് എന്നുള്ളതാണ് വിശേഷൻ ശബ്ദം ആൻഡ് ഫോർത്ത് പെൻസിലിനെ ടണ്ടി സാൻസ്ലി പെൻസില് ഒരു തണുത്ത ശ്വാസം വിട്ടു അതായത് ഒരു തണുത്ത നിശ്വാസം എടുത്തു എന്നുള്ളത് അപ്പം ഇവിടെ സാസ് ടണ്ടി എന്ന പദം കൊണ്ടാണ് സാസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ടണ്ടി സാസ് അപ്പോൾ നാലാമത്തേത് അബ്ജക്റ്റീവ് ടണ്ടി ടീച്ചർ ഒന്നുകൂടി പറയാം ക്വസ്റ്റ്യൻ എക്ക് ബട ദോ ലംബി തീൻ അജീബ് ചാർ ടണ്ടി ഇത് നാലുമാണ് ഇതിൽ അബ്ജക്റ്റീവ് ശബ്ദം അപ്പോൾ ഇതിന് നാല് അബ്ജെക്റ്റ് നിങ്ങൾ നമ്പറ് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നാല് മാർക്കാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ദോ ഹസാർ നയൻ ദോ ഹസാർ ഉന്നീസ് ആൻഡ് ദോ ബീസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ നിങ്ങൾക്ക് ആൻസേഴ്സ് അതിനകത്ത് തന്നെയാണ് എഴുതാൻ സ്പേസ് ഉണ്ട് പക്ഷേ നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചതിന് ശേഷം ഓരോ ക്വസ്റ്റൻ ആൻസർ നിങ്ങൾ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല നമുക്കിഞ്ഞ് ഡിസ്കഷൻ ക്ലാസ്സിൽ ഇതൊന്നുകൂടി ചർച്ച ചെയ്യാം ആജിക്ക റിവിഷൻ ക്ലാസ് യഹാം സമാപ്തു ഹി ധന്യവാദ് Bye.